കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം എല്ലാവർക്കും ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് മാനദണ്ഡം പുതുക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ മരണങ്ങളുടെ സമഗ്രമായ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും വീണ ജോർജ് പറഞ്ഞു. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ച് അത് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻ അനുസരിച്ച് സംസ്ഥാനം ഗൈഡ് ലൈനുകൾ കോവിഡ് മരണങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈനുകൾ പുതുക്കി നിശ്ചയിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഫൈനലൈസ്ഡ് ആവും. അതനുസരിച്ച് ഇപ്പോഴുള്ള പുതുക്കിയ ഗൈഡ് ലൈനുകൾ, അതായത് 30 ദിവസത്തെ മരണം, അതിനുശേഷം നെഗറ്റീവ് ആയതിനു ശേഷം 30 ദിവസത്തിനുള്ളിൽ സംഭവിക്കുന്ന മരണവും കോവിഡ് മരണമായി കണക്കാക്കണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പുതിയ മാർഗനിർദ്ദേശം ഉണ്ടാവുക.